സിബിഐയും കോടതിയും ഒക്കെ പറയുന്നു ഉമ്മൻചാണ്ടിക്കെതിരെ സോളാർ കേസിൽ യാതൊരു തെളിവുമില്ല കേസിൽ ഇതിനപ്പുറത്തേക്ക് ഇനിയൊന്നും തെളിയിക്കാനോ പറയാനോ ഇല്ലെന്ന് അങ്ങനെ സോളാർ കേസിനെ പര്യവസാനമായി എന്ന് ചിലരെങ്കിലും ആശ്വസിക്കുന്നിടത്തു നിന്നാണ് പുതിയ വിവാദങ്ങൾ വീണ്ടും വീണ്ടും ഉടലെടുക്കുന്നത് ഉമ്മൻചാണ്ടിയുടെ മരണത്തോടെയോ പോലും സോളാർ കേസ് നിശബ്ദമാകുന്നില്ല എന്നർത്ഥം അപ്പോഴും ചില ചോദ്യങ്ങൾ ബാക്കിയായി നിൽക്കുകയാണ് അതിലേറെയും ഇടതുപക്ഷം ഉയർത്തിയ രാഷ്ട്രീയ നിലപാടാണ് ഒടുവിൽ ഉമ്മൻചാണ്ടിയെ സോളാർ കേസിൽ ഉൾപ്പെടുത്തിയത് ഉമ്മൻചാണ്ടിയെ സോളാർ കേസിലെ വില്ലനാക്കിയത് ഗണേഷ് കുമാറിന്റെ ഒറ്റ ബുദ്ധിയാണെന്ന് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സോളാർ പീഡന കേസിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ കൊടുക്കാൻ ഗൂഢാലോചന നടന്നെന്ന് സിബിഐ പറയുന്നത് കെ ബി ഗണേഷ് കുമാർ ഗണേഷിന്റെ ബന്ധു ശരണ്യ മനോജ് വിവാദ ദല്ലാൾ എന്നിവർ ചേർന്ന് ഗൂഢാലോചന നടത്തിയെന്നാണ് സിബിഐയുടെ കണ്ടെത്തൽ കേസിൽ ഉമ്മൻചാണ്ടിയെ കുറ്റവിമുക്തനാക്കിക്കൊണ്ട് സിബിഐ സമർപ്പിച്ച റിപ്പോർട്ടിലാണ് ഗൂഢാലോചനയെ കുറിച്ച് പരാമർശം തിരുവനന്തപുരം മജിസ്ട്രേറ്റ് കോടതിയാണ് കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് അംഗീകരിച്ചിരുന്നത് പരാതിക്കാരി ആദ്യം എഴുതിയ കത്തിൽ ഉമ്മൻചാണ്ടിയുടെ പേരോ അദ്ദേഹത്തെ കുറിച്ചുള്ള പരാമർശമോ ഇല്ലായിരുന്നു ഇത് പിന്നീട് എഴുതി ചേർത്തതാണെന്നാണ് സിബിഐയുടെ കണ്ടെത്തൽ ഗണേഷ് കുമാർ സഹായിയെ വിട്ട് കത്ത് കൈവശപ്പെടുത്തിയ ശേഷം ഉമ്മൻചാണ്ടിയുടെ പേര് എഴുതി ചേർക്കുകയായിരുന്നു വിവാദ ദല്ലാളും ഉമ്മൻചാണ്ടിയെ കൊടുക്കാനുള്ള ഗൂഢാലോചനയിൽ പങ്കാളിയായെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് കൂടാതെ പീഡന കേസുമായി മുന്നോട്ട് പോകാനായി പരാതിക്കാരിക്ക് പിന്തുണ നൽകിയതും വിവാദ ദല്ലാളാണെന്നും സിബിഐയുടെ കണ്ടെത്തലുണ്ട് കേസിൽ സിബിഐ അന്വേഷണത്തിന് നീക്കം നടത്തിയതും വിവാദ ദല്ലാളായിരുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു സോളാർ കേസുമായി ബന്ധപ്പെട്ട് പരാതിക്കാരി ജയിലിൽ കിടന്ന സമയത്താണ് രാഷ്ട്രീയ കോളിളക്കം സൃഷ്ടിച്ച കത്തെഴുതുന്നത് ഗണേഷ് കുമാറിന്റെ ഭാര്യ ബന്ധു ശരണ്യ മനോജ് നൽകിയ മൊഴിയിലും ഇക്കാര്യം രേഖപ്പെടുത്തിയിട്ടുണ്ട് ക്ലിഫ് ഹൗസിൽ വെച്ച് പീഡിപ്പിച്ചുവെന്ന പരാതിയിൽ യാതൊരു തെളിവും കണ്ടെത്താനായില്ലെന്നും സിബിഐ പറയുന്നു ഉമ്മൻചാണ്ടി സർക്കാർ തുടർഭരണം ലക്ഷ്യമിട്ട് നീങ്ങിയപ്പോഴായിരുന്നു സോളാർ കേസിന്റെ തുടക്കം പിന്നീട് രാഷ്ട്രീയ കേരളത്തിലെ വിവാദങ്ങൾക്ക് ഊർജം പകരുന്ന ഇന്ധനമായി സോളാർ വിവാദം മാറി കേരളമാകെ കത്തിപ്പടർന്നു ചൂടേറ്റ് തളർന്നത് UDF ഊർജം ലഭിച്ചത് LDF സൗരോർജ ഫാമുകളും കാറ്റാടി പാടങ്ങളും നിർമ്മിച്ചു നൽകാമെന്ന് വാഗ്ദാനം ചെയ്തായിരുന്നു ടീം സോളാറിന്റെ തട്ടിപ്പ് കേസിൽ ബിജു രാധാകൃഷ്ണൻ ഒന്നാം പ്രതി സരിത എസ് നായർ രണ്ടാം പ്രതി ആദ്യം പുറത്തുവന്ന തെളിവുകൾ രാഷ്ട്രീയ നേതാക്കളെ പ്രതിക്കൂട്ടിലാക്കുന്നതായിരുന്നില്ല എന്നാൽ പിന്നീട് വന്ന തെളിവുകൾ പലരെയും മുൾമുനയിൽ നിർത്തി പ്രത്യേകിച്ചും ഉമ്മൻചാണ്ടിയെയും അദ്ദേഹത്തിന്റെ ഓഫീസിനെയും മുഖ്യമന്ത്രിയുടെ PA ടെന്നി ജോപ്പൻ ഗൺമാൻ സലീം രാജ് എന്നിവർക്ക് തട്ടിപ്പ് സംഘവുമായി ബന്ധം ഇവർ തമ്മിലുള്ള ഫോൺ സംഭാഷണം പണം നൽകിയവർക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ഉപയോഗിച്ചുണ്ടാക്കിയ വിശ്വാസ്യത ഇതെല്ലാം കോൺഗ്രസിനെയും ഒപ്പം UDFനെയും പ്രതിരോധത്തിലാക്കി മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് ഉമ്മൻചാണ്ടിയുടെ രാജി ജുഡീഷ്യൽ അന്വേഷണം ഇങ്ങനെ ആവശ്യങ്ങൾ ഒന്നൊന്നായി പ്രതിപക്ഷം നിരത്തി ശക്തമായ പ്രതിഷേധങ്ങൾക്കൊടുവിൽ പലതിലും സർക്കാർ വഴങ്ങി സത്യം ജയിക്കും നിയമം നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ എന്നായിരുന്നു ഉമ്മൻചാണ്ടിയുടെ അന്നത്തെ മറുപടി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപായിരുന്നു സോളാർ കേസിലെ പരാതിക്കാരിയുടെ ആരോപണങ്ങളിൽ സിബിഐ അന്വേഷണത്തിന് സർക്കാർ തീരുമാനമെടുത്തത് പീഡന പരാതികളിൽ 6 FIR രജിസ്റ്റർ ചെയ്തു പിന്നാലെ മൊഴിയെടുപ്പും റെയ്ഡും ഒടുവിൽ തെളിവില്ലെന്ന സിബിഐയും ഉമ്മൻചാണ്ടിക്കും AP അബ്ദുള്ളക്കുട്ടിക്കും അന്ന് കിട്ടി ക്ലീൻ ചീറ്റ് KC വേണുഗോപാൽ അടൂർ പ്രകാശ് ഹൈബി ഈഡൻ AP അനിൽകുമാർ എന്നിവർക്ക് പരാതിക്കാരി ഉന്നയിച്ച ആരോപണങ്ങളിൽ കഴമ്പില്ലെന്ന സിബിഐ നേരത്തെ റിപ്പോർട്ട് നൽകുകയും ചെയ്തിരുന്നു അതിബുദ്ധിമാനായ അതിബുദ്ധി രാക്ഷസനായ ഏതൊരു അദൃശ്യകരങ്ങൾ ഇതിനെല്ലാം പിന്നിൽ പ്രവർത്തിച്ചിരുന്നുവെന്ന് ഏതൊരാൾക്കും ഈ വാർത്ത അറിയാവുന്ന സോളാർ കേസിന്റെ ചരിത്രം അറിയാവുന്ന ഏതൊരാൾക്കും മനസ്സിലാകുന്ന കാര്യമാണ് CBI കോടതിയിൽ ഏറ്റവും ഒടുവിൽ സമർപ്പിച്ചിരിക്കുന്ന റിപ്പോർട്ട് അനുസരിച്ചാണെങ്കിൽ എല്ലാ വിരലുകളും ആ അദൃശ്യകരം ഗണേഷ് കുമാർ ആണെന്ന രീതിയിലേക്ക് ചൂണ്ടപ്പെടുകയാണ് പലതും ചെയ്യിച്ചത് ഗണേഷ് കുമാർ ആണെങ്കിൽ എന്തുകൊണ്ട് ഉമ്മൻചാണ്ടി എന്ന ചോദ്യമാണ് ബാക്കിയാവുന്നത് ആർക്കു വേണ്ടി എന്ന ചോദ്യമാണ് ബാക്കിയാവുന്നത് ആർക്ക് എന്ത് നേടിക്കൊടുത്തു എന്ന ചോദ്യമാണ് ബാക്കിയാവുന്നത് രാഷ്ട്രീയ കേരളം ഇന്നേ വരെ കാണാത്ത നെറികെട്ട രാഷ്ട്രീയത്തിന്റെ വക്താവാകാൻ KB ഗണേഷ് കുമാറിനെ ആര് നിയോഗിച്ചു എന്ന ചോദ്യമാണ് ബാക്കിയാവുന്നത് വീണ്ടും വീണ്ടും സോളാർ കേസ് രാഷ്ട്രീയ കേരളത്തിന് ചൂട് പിടിപ്പിക്കുകയാണ് മരണശേഷം ഒരു മനുഷ്യൻ വിശുദ്ധനാക്കപ്പെടുമ്പോൾ അയാളുടെ നേർക്കെറിഞ്ഞ കല്ലുകളുടെ അവിശുദ്ധ കൂട്ടുകെട്ടുകൾ ഇനിയും പുറത്തു വരാനിരിക്കുന്നതേയുള്ളൂ